ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അപ്പൊ നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് അറബി നാട്ടിലെ അറേബിയൻ സ്വീറ്റ് ആണ് അപ്പൊ അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് കാക്കപ്പ് പഞ്ചാരി അരക്കപ്പും കോൺഫ്ലോർട്ട് കാണും നല്ലോണം അലക്കി കൊടുക്കണം ഇതിന് ലുക്കായി മാത്രം കേട്ടത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നാനൂറ് എം എൽ പാലാണ് ഒഴിച്ചെടുക്കണത് പാലൊഴിച്ചിട്ട് നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ അലക്കി എടുക്കണം കൊറേ കാക്കമ്മന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കണേ സ്വീറ്റ് ബോൾ ഉണ്ടാക്കി തരുമോ സ്വീറ്റ് ബോൾ ഉണ്ടാക്കി തരുമോന്ന് വെച്ചിട്ട് അപ്പൊ ഉമ്മ അറിഞ്ഞു ഇന്ന് നമുക്ക് ഉണ്ടാക്കാന്ന് അങ്ങനെയാണ് ഇപ്പൊ ഒരു ഈ പണിക്ക് ഒരിങ്ങിയത് ആ അഞ്ഞതിനൊരു കാക്കപ്പ് ഓയിലും ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ മക്കളേതാ ഇതിലേക്ക് ഇതേ മാതിരിത്തെ തൈരാണ് നല്ലത് ഇത് പുളി ഇല്ലാത്ത തൈരാണ് അങ്ങനെ ഒരു അരക്കപ്പ് തൈരും കൂടി അതിലേക്ക് ഒഴിച്ചെടുത്തേ ഈ തൈരാവുമ്പോ പുളി കുറവുണ്ടാവും അതിനെക്കൊണ്ടാണ് കേട്ടോ അത് എടുത്തത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി ആദ്യം ഇട്ടെടുക്കുന്നുണ്ട് ആദ്യ ഇളക്കാൻ നോക്കിയത് പിന്നെ കണ്ടുകള് വിസ്ക് എടുക്കണത് ഇമ്മ അറിഞ്ഞി അതിനെ കാട്ടി നല്ലത് ഇതിനെ കൊണ്ടാക്കണത് വിസ്ക്ന്ന് പറയാനിപ്പോ നമ്മളെ വീട്ടിലെ വിസ്ക് ഒന്നും ഇല്ല ബീറ്റാറിന്റെ വിസ്ക് എടുത്തിട്ടാണ് ഇപ്പൊ ആക്കണത് പിന്നെ ഒരു ഉപ്പ് ഇട്ടെടുക്കണം കേട്ടോ പിന്നെ കൈമലി വാനിലൈസെൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു രണ്ട് തുള്ളി ഇട്ടിച്ചു കൊടുക്കാണ്ട് ഇല്ലെങ്കിൽ അത് ഇതിലേക്ക് നിർബന്ധ വാനിലേന്റെ പൗഡർ അട്ട ഇട്ടോടുക്കണത് അതിപ്പോൾ അപ്പൊ നമ്മള് വാനിലൈസെൻസിന്റെ രണ്ട് തുള്ളി ആക്കിട്ട് ഇട്ടിച്ചെടുത്ത് പിന്നെ മക്കളെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മൈദപ്പൊടിയാണ് അടുത്തത് അത് ഒരു രണ്ടര കപ്പ് തന്നെ വേണം ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് അപ്പൊ ഇട്ടെടുക്കുമ്പോ കൊറച്ചിസോ കൊറച്ചിട്ടാ മതിട്ടോ

അപ്പൊ മക്കളെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ ഇത് അറബി നാട്ടില് മാത്രം തിന്ന സാധനം ഇല്ല ഇത് നമ്മളെ നാട്ടിലും തിന്നാ അപ്പൊ പതിനഞ്ചിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ബോഡി പോയി ഉമ്മ തുറന്നോക്കി അപ്പൊ കൊറച്ച് പൊന്തി ഒന്നൊക്കെ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചാലോ വേണ്ടി ഉമ്മത അവിടെ ഒരു വലിയ കുപ്പി ഗ്ലാസ് എടുത്തേക്കണ അതിന്റെ ഉള്ളിലേക്ക് നമ്മളെ വൈഫിൻ ബാഗ് താത്തിയും കൊടുത്തുണ് എന്നിട്ട് കൊറച്ചീച്ച മാവ് എടുത്തി കാണ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ് ഒരു ഭാഗത്തിനൊക്കെ ഇട്ടെടുത്താൽ മതി കുത്തി നത്തി വേണ്ട പിന്നെ ഇതിന്റെ ഇതിന്റെയും മാം വല്ലാതെ ഇതുപോലെ തന്നെ അങ്ങോട്ട് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ അളവ് പാത്രം ഒക്കെ അങ്ങോട്ട് എടുത്തത് ഇത് പൊരിച്ചെടുക്കണ കോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു പാൻ വെച്ചെടുക്കണേ പാൻ ചൂടാവുമ്പോ അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണേ ഓയിൽ ഒഴിച്ചെടുക്കുമ്പോ കുറച്ച് കൊറേ ഒഴിച്ചെടുത്താണ്ട് ഇനി അത് വിസ്ക്കാൻ നിൽക്കണ്ട ഓയിൽ ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോ ഈ തീയൊന്ന് മേടിയത്തിയിലേക്ക് ആക്കി വെച്ച് കണ്ടാട്ടോ ഇത് ഇട്ടെടുക്കേണ്ടത് എന്നാ പിന്നെ ഓയിൽ ഇങ്ങോട്ട് ഇങ്ങനെ ട്ടോ അപ്പോഴാണ് നല്ല ഉണ്ടമായി വരിക പിന്നെ ചിലർ ഇത് കത്രിഗേറ്റ് ഒക്കെ വെട്ടിട്ടിടുന്നത് കണ്ടിക്കണേ അത് പൈപ്പിംഗ് ബാഗിൽ ആവുമ്പോ പൈപ്പിംഗ് ബാഗിന്റെ മുകളിലും അങ്ങോട്ട് വെട്ടിപ്പോവും പിന്നെ പതിനാല് ഭാഗത്തു കൂടി അങ്ങോട്ട് ഒലിക്കും പിന്നെ ൂൽപുട്ടായി മാറും അപ്പൊ അതിനെക്കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ അതൊക്കെ വീഡിയോയില് കാണുമ്പോ എല്ലാം മനസ്സിലായിട്ടോ വിചാരിക്കണത് പിന്നെന്തെങ്കിലും തെറ്റൊക്കെ കമന്റിൽ അറിയിക്കണേ ആ പിന്നെ ഇതേപോലത്തെ കളറായി വരുമ്പോൾ പാത്രത്തിലേക്ക് കോരി മാറ്റിത് ആദ്യം കണ്ടത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് ഇങ്ങള് ആ പിന്നെ ഇടണ സമയത്ത് പൊന്തിച്ചിടാൻ നിൽക്കണ്ട താത്തിട്ടാ മതി പൊന്തിച്ചിട്ടാലേ കൈമക്ക ഓയിലൊക്കെ തറക്കും പിന്നെ അതൊരു പണിയാവും പിന്നെ എന്നും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ വേണമെങ്കിലും വേണമെങ്കിലും ഒക്കെ ഷെയറും ചെയ്താണ്ടി പോരാതെയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്താണ്ടി പിന്നെ ചിലര് ഇത് ബോട്ടിലൊക്കെ ആക്കി കാണ്ട് മൂടി മൂടിഒട്ട ആക്കി കണ്ടു ഇട്ടോടൊക്കെ കണ്ടിക്കണേ നമ്മക്കിപ്പോ അതാണ് നല്ലത് തോന്നിയപ്പോ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാണ് ഇപ്പൊ നല്ലോണം ആയി കിട്ടണമുണ്ടല്ലോ പിന്നെ റിക്വസ്റ്റ് ഉണ്ടായിട്ടോ അതാർക്കാന്ന് വെച്ചാൽ റിനിക്കുട്ടിക്കാണേ റിനിക്കുട്ടിക്ക് പിന്നെ ഇങ്ങളെ നാട്ടിലൊക്കെ മഴ ഇണ്ടോ ഇവിടെ നല്ല മഴ ആണ് പിന്നെ ഇവിടെ കടൽക്ഷോഭൊക്കെ ഉണ്ടായിക്കണല്ലോ കടലിന്റെ അടുത്തുള്ള കൊറേ ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാരും അള്ളവ് കാക്കട്ടല്ലേ പിന്നെ ഇത് ഇതേപോലെ

മതി എന്നാ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാലേ അപ്പൊ നമ്മൾ ഇപ്പൊ നല്ലോണം കളർ മാറി വന്നിട്ട് ഇനി അത് കോരി പാത്രത്തിലേക്ക് മാറ്റുകയാണ് ആ അപ്പൊ നമ്മൾ നേരത്തെ ഇണ്ടാക്കിയ പഞ്ചാരി സിറുപ്പാണ് അടുത്ത പരിപാടി പഴിപാടിഞ്ഞിപ്പുമലാണ് ഇതിപ്പോ നല്ലോണം ചൂടാറി വന്നത് വിട്ടോ ആ ഇനി ഇതൊക്കെ പഞ്ചായത്ത് റപ്പിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാണ് ആ പിന്നെ ഇത് ഒരു മിനിറ്റ് പോലും ഇതിൽ ഇട്ടുവെക്കാൻ പറ്റൂലോ പെട്ടന്ന് അങ്ങോട്ട് കോരി മാറ്റണം പിന്നെ വർത്താനത്തിൻ്റെ ഇടയിൽ കേൾക്കണത് മഴ സൗണ്ട് ആണ്ട്ടോ നല്ല മഴ ആണ് ഇവിടെ അപ്പം നമ്മൾ സ്വീറ്റ് ബോൾ റെഡി ആയിക്കുന്നത് കേട്ടോ അതെല്ലാവരും ഉണ്ടാക്കി വെക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയി കിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്യണേ അതിൽ ഓൾ പ്രസ് ചെയ്യണേ പിന്നെ കമന്റ് മസ്റ്റ് ആയിട്ടും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത്